ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി വീണ്ടും മാറ്റി. ഇഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോവിഡ് മുക്തനായില്ലെന്ന് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയത്. വിവരങ്ങളുമായി വൈശാഖ് ചേരുന്നു. വൈശാഖ്, കുറെ ഏറെക്കാലമായി ബിനീഷ് ജയിലിലായിട്ട്, എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്? എന്തായിരുന്നു കേസ് മാറ്റാനുള്ള കാരണം? ഇത് എട്ടാം തവണയാണ് കർണാടക ഹൈക്കോടതി ബംഗളൂരു കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ED അഭിഭാഷകൻ ആണ് അറിയിച്ചത്. നേരത്തെ പലതവണ കേസ് പരിഗണിച്ചപ്പോഴെല്ലാം ED വേണ്ടി ഹാജരായിരുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു, അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ആശുപത്രിയിലാണുള്ളത്. അതുകൊണ്ട് ഈ കേസ് പരിഗണിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റണം എന്ന്. അതേസമയം ബിനീഷ് കോടിയേരിയുടെ അഭിഭാഷകൻ അടുത്ത ആഴ്ച പരിഗണിക്കുമ്പോഴെങ്കിലും ഈ അഭിഭാഷകന് ദേഹാസ്വാസ്ഥ്യമുള്ള സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിച്ചു. അതിനെ തുടർന്ന് ED തങ്ങൾ അതിന് തയ്യാറാണ്, അടുത്ത ആഴ്ച വാദം നടത്താൻ തയ്യാറായി വരാം എന്ന് തന്നെയാണ് കോടതി അറിയിച്ചത്. ഇത് എട്ടാം തവണയാണ് ഇപ്പോൾ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുള്ളത്. 231 ദിവസമായി ബിനീഷ് കോടിയേരി ഇപ്പോൾ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ തുടരുകയാണ്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ 5.17 കോടി രൂപയുടെ ഉറവിടത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ഇത് സംബന്ധിച്ച വിശദീകരണവും ബിനീഷിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചു. അതിനെ തടസ്സ ആ ഒരു വിശദീകരണത്തിനെതിരായിട്ടുള്ള തടസ്സവാദം ED ഈ കഴിഞ്ഞ തവണ ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച തുടർവാദമായിരിക്കും അടുത്ത ബുധനാഴ്ച ഈ കേസിൽ നടക്കുക.